ഹായ്, ഞാൻ ഡോക്ടർ വെമ്മി, സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു മുടി കൊഴിച്ചിലായിരിക്കും ഈ കോവിഡ് കഴിഞ്ഞിട്ട്. യൂഷ്വലി 2-3 മാസം കഴിയുമ്പോൾ, ഇൻഫെക്ഷൻ കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴാണ് ഈ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള, ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് അങ്ങോട്ട് മുടി കൊഴിയും. എവിടെ നോക്കിയാലും മുടി ഇങ്ങനെ ചീകുമ്പോഴേക്ക് കട്ടകെട്ടായിട്ട് മുടി വരുന്നു. വാഷ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൊട്ടയായി പോകുമെന്ന് പറഞ്ഞിട്ടാണ് പല പേഷ്യൻസും വരാറുള്ളത് തന്നെ. അപ്പോൾ അത്രയും സിവിയർ ആയിട്ടുള്ളൊരു മുടി കൊഴിച്ചിലായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര ഹൈ ഗ്രേഡ് ഫീവറും ഇങ്ങനെ ബോഡിയിലൊരു ഭയങ്കര ഒരു സ്ട്രെസ്സ് വരികയല്ലേ. അങ്ങനെ ഒരു സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് ഈ വളരുന്ന മുടി പെട്ടെന്ന് വളർച്ച സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് വരും. അപ്പം നോർമലി ഒരു ഹെയർ സൈക്കിൾ, ഒരു മുടി എങ്ങനെയാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-5 വർഷം വരെ ഒരു മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ഒരു ടെമ്പററി ഫേസ്, ഒരു കാറ്റജൻ എന്ന് പറഞ്ഞൊരു ഫേസിലേക്ക് പോകും. അത് കഴിഞ്ഞ് റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകും. പിന്നെ അത് ഒരു 1-2-3 മാസം എടുക്കും. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ഫോളോ, ഈ വളരുന്ന മുടി റെസ്റ്റിംഗ് ഫേസിലേക്ക് പോയി, പിന്നെ ഒരു പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും, ഫോളോ, പിന്നെ പുതിയ മുടി അടിയിൽ നിന്ന് വരാൻ തുടങ്ങും. അങ്ങനെയാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിൽ ഇപ്പോൾ 100,000 മുടി ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ ഒരു 85% ഗ്രോയിങ് ഫേസിലേക്കായിരിക്കും. ഒരു 5-10% മുടി മാത്രമായിരിക്കും ഈ ഫോളിങ് ഫേസിലേക്ക് വരിക. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഒരു 50-100 മുടി വരെ പോകുന്നത് നോർമലാണ്, അത് നോർമലി കൊഴിയുന്ന മുടിയാണ്, അത് തിരിച്ചു വരും. പക്ഷേ ഈ കോവിഡ് പോലെ ഇൻഫെക്ഷൻ, അങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫീവറൊക്കെ വരുന്ന ഒരു കണ്ടീഷനിൽ, ഈ നമ്മൾ 85% മുടി ഗ്രോയിങ് ഫേസിലുള്ളത് പെട്ടെന്ന് കുറേ മുടി, ഇപ്പോൾ 5-10% ഈ റെസ്റ്റിംഗ് ഫേസിലുണ്ടാവുള്ളൂ. പക്ഷേ ഒരു 15-20% വരെയുള്ള മുടി പെട്ടെന്ന് അങ്ങോട്ട് റെസ്റ്റിംഗ് ഫേസിലേക്ക് പോവാണ്. എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് കൊഴിയാനും തുടങ്ങും. അപ്പം ഭയങ്കര ഈ 50 മുടിയല്ല, 200-300 മുടികളൊക്കെ ആയിരിക്കും ദിവസേനെ കൊഴിയുന്നത്. അപ്പോൾ അതാണ് ഈ കോവിഡ് കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ടെമ്പററി ഹെയർ ലോസ് ആണ്, എന്തായാലും മുടി തിരിച്ചു വരും. അപ്പോൾ ആ കൊഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരു ഹെയർ സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് മീസോതെറപ്പി, വൈറ്റമിൻ ഇഞ്ചെക്ഷൻസ് നമ്മളിടും. അത് മീസോതെറപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, വൈറ്റമിൻസ് നമ്മൾ കുത്തിവെക്കുന്ന തലയാവില്ല, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു ഹെയർ ഗ്രോയിങ് ലോഷൻ ഉണ്ട്. അപ്പോൾ മിനോക്സിഡിലിൻ്റെ പ്രശ്നം എല്ലാവരും പറയും, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റില്ല. അത് മെയിൽ പാറ്റേൺ ആണുങ്ങളിൽ വരുന്ന കഷ്ണിയാണ്, അത് നിങ്ങൾക്ക് ജന്മന കിട്ടുന്നതാണ്. അത് അങ്ങനത്തെ വരുന്ന മുടി കൊഴിച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മുടി കൊഴിയാൻ തുടങ്ങും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതൊരു ടെമ്പററി ഹെയർ ലോസ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ട്രസ്സിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിനെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി മിനോക്സിഡൽ പോലത്തെ ഹെയർ ഗ്രോയിങ് ലോഷൻസ് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് അണ്ടർലൈങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കൂടി നോക്കണം. ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് പ്രോബ്ലംസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതൊക്കെ കൊണ്ടും മുടി കൊഴിയാലോ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി സപ്ലിമെൻ്റ് ചെയ്യണം. പ്ലസ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോളിങ് ഫേസ് അഗെയിൻ ഒരു 1-2 മാസം നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും, പുതിയ മുടി വരികയും ചെയ്യും. അപ്പോൾ അതൊരു ടെമ്പററി ഹെയർ ലോസ് ആണ്, എന്തായാലും മുടി തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഇങ്ങനത്തെ ഹെയർ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്താൽ മതി, എന്തായാലും മുടി തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.